പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആവുന്നത്. നമുക്ക് കിട്ടിയ റൂമർ പ്രകാരം ടച്ച് റെസ്പോൺസീവ് വളരെ കുറവാകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഫാക്ടറി റീസെറ്റ് വരെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. ജിമെയിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നു. ഒരു സീനിയർ ആയിട്ടുള്ള ഡിസൈനർ കൂടി റിസൈൻ ചെയ്തിരിക്കുകയാണ്. കാരണം ഈ 2023 ഒരുപാട് ആളുകൾ ആപ്പിളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഏവർക്കും ടെക് വാണി ടെക് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് ടെക് അപ്ഡേറ്റ്സ് ഉണ്ട്, അത് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സോ ഇന്നത്തെ ആദ്യത്തെ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. നത്തിങ്ങിന്റെ ഫോണുള്ള ആൾക്കാർക്ക് സന്തോഷ വാർത്തയുണ്ട്. നത്തിങ്ങിന്റെ ഒരു പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നത്തിങ്ങിന്റെ OS അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. നത്തിങ് OS 2.5.1 എന്ന് പറയുന്ന അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇത് Android 40 ബേസ് ആണ് വന്നിട്ടുള്ളത്. സോ നത്തിങ് ഉള്ള ആളുകൾ അപ്ഡേറ്റ് ചെയ്യുക. ഇനി അടുത്ത ന്യൂസ് എന്തെന്ന് വെച്ചാൽ, നത്തിങ് എടുക്കാൻ താല്പര്യമുള്ളവർ, ഇപ്പൊ നത്തിങ്ങിന്റെ ബഡ്ജറ്റ് 49,000 രൂപ എടുക്കാൻ സാധിക്കാത്തവർക്ക് ഒരു സന്തോഷമായ വാർത്ത വരുന്നുണ്ട്. എന്തെന്ന് വെച്ചാൽ, നത്തിങ്ങിന്റെ പുതിയൊരു മൊബൈൽ വരാൻ പോകുന്നുണ്ട്. Nothing 2.0 എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ വരുന്ന February 2024 ലോഞ്ച് ആകുമെന്നാണ് റൂമർ പറയുന്നത്. അതിന്റെ സ്പെക് എന്ന് വെച്ചാൽ മീഡിയ ടെക്കിന്റെ ഡിമെൻസിറ്റി 7200 ആയിരിക്കും വരുന്നത്, ചിപ്സെറ്റ് ആയിട്ട് വരുന്നത്. 8GB റാം ഉണ്ടായിരിക്കും, 128GB സ്റ്റോറേജ് ഉണ്ടായിരിക്കും, OLED ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്, പിന്നെ 120Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. Android 14 ബേസ് ആണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി 4500 to 5000 mAh എന്ന രീതിയിലായിരിക്കും ഇത് വരുന്നത്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആവുന്നത്. നമുക്ക് കിട്ടിയ റൂമർ പ്രകാരം ഇതിന്റെ പ്രൈസ് വരുന്നത് 33,000 to 35,000 ഇടയിലായിരിക്കും ഈ ഒരു പ്രൈസ് നത്തിങ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഒരു നത്തിങ് മൊബൈൽ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ മൊബൈൽ നല്ലതായിരിക്കും. iqoo 12 ഇപ്പൊ റിലീസ് ആയതേ ഉള്ളൂ, എന്നാൽ ചില ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു പോസ്റ്റാണ് ഞങ്ങൾ കണ്ടത്. ടച്ച് റെസ്പോൺസീവ് വളരെ കുറവാകുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഫാക്ടറി റീസെറ്റ് വരെ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇതുവരെ അറിയത്തില്ല. അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾ iqoo 12 എടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, ഈ പാട്ട് പാടുന്നവർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പാർട്ടി സ്പീക്കർ നോക്കി നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി സ്പീക്കർ ഇപ്പോൾ വന്നിട്ടുണ്ട്. Portronics Dash 4 എന്ന് പറയുന്ന ഒരു പാർട്ടി സ്പീക്കർ. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു കരോക്കെ മൈക്കും കൂടെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. MRP റേറ്റ് എന്ന് പറയുന്നത് 9,999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ഓഫറിൽ 6,699 രൂപയിലേക്ക് നിങ്ങൾക്ക് ആമസോണിൽ നിന്നും ഇത് മേടിക്കാൻ സാധിക്കും. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത്, അമേരിക്കയിലെ ജിമെയിൽ ഒരു പുതിയ ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നു. എന്തെന്ന് വെച്ചാൽ, ഷോപ്പിംഗ് പ്രോസസ്സ് കുറച്ചും കൂടെ സ്മൂത്തനാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്മൂത്ത് ആക്കാൻ വേണ്ടി, നമ്മൾ ജിമെയിലിൽ തന്നെ ഒരു ഡെലിവറി ഫിൽട്ടർ എന്ന സംഭവം ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ പോകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒരു ആമസോണിൽ നിന്ന് ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാക്കിംഗ് നിങ്ങൾക്ക് ജിമെയിലിൽ കൂടെ ചെയ്യാൻ സാധിക്കും. സോ ഒരു നല്ലൊരു ഫീച്ചറാണ് ഇത്. ഇപ്പോഴും അമേരിക്കയിൽ മാത്രമേ ഉള്ളൂ. ഈ വരുന്ന December 24 അമേരിക്കയിൽ ആ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതാണ്. ബാക്കിയുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങളും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അതാ ഒരു ദുഃഖകരമായ വാർത്ത. നമ്മൾ Apple INC, അതായത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി നിന്നും ഒരു സീനിയർ ആയിട്ടുള്ള ഡിസൈനർ കൂടി റിസൈൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ 20 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം റിസൈൻ ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് പീറ്റർ റിസൾക്രാഡ്. ഇദ്ദേഹം ആപ്പിളിന്റെ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പൊ ആപ്പിളിൽ നിന്ന് പടി ഇറങ്ങിയിരിക്കുകയാണ്. ഉറപ്പായിട്ടും അദ്ദേഹം മടുത്തിട്ടുണ്ടാവും. 5 വർഷമായിട്ട് ഒരേ ഡിസൈൻ തന്നെ, അല്പം ഡിസൈനിൽ കുറച്ച് ടൈറ്റാനിയം ബോഡി മെറ്റീരിയൽ കൊണ്ടുവരുന്നുണ്ട്, ക്യാമറയുടെ സൈസ് കൂട്ടുന്നുണ്ട്, ഇപ്പം ആക്ഷൻ ബട്ടൺ വരുന്നുണ്ട്. ഇതല്ലാതെ ഒരു ഇന്നോവേഷനും ഇതുവരെ ആപ്പിളിൽ ഉണ്ടാകുന്നില്ല. മേ ബി അതുകൊണ്ടായിരിക്കും, കാരണം ഈ 2023 ഒരുപാട് ആളുകൾ ആപ്പിളിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലാത്ത ഗ്ലോബലിൽ അതൊരു പുതിയ മൊബൈൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്, നൂബിയയുടെ Z60 Ultra. ഇതിന്റെ സ്പെക് എന്ന് പറയുന്നത് 6.8 1.5K OLED ഡിസ്പ്ലേ വരുന്നുണ്ട്, 144Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്, സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് വരുന്നത്, LPDDR5F RAM വരുന്നുണ്ട്, പിന്നെ Android 14 ആണ് ഇതിൽ OS വരുന്നത്, 3 ക്യാമറ വരുന്നത്. ഈ 3 ക്യാമറയിലും OIS എനേബിൾ ചെയ്തിട്ടുണ്ട്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ന്യൂസ്, സ്വിഗ്ഗി ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിന് വേണ്ടി, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് വേണ്ടി അവരതാ പുതിയൊരു ഫീച്ചർ കൊണ്ടുവരാൻ പോകുന്നുണ്ട്.
പോക്കറ്റ് ഹീറോ എന്നാണ് അതിന്റെ പേര്. ഇതില് 60% ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഡെലിവറിക്കും ഫുഡ് ഓർഡറിനും 60% ഡിസ്കൗണ്ട് ഉണ്ടാകുമെന്നാണ് സ്വിഗ്ഗി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഈ ഫീച്ചർ ഉള്ളത് ഡൽഹി NCR, ലക്നൗ, ജയ്പൂർ എന്നീ സ്ഥലങ്ങളിലാണ് ഉള്ളത്. ഇനി വരാൻ പോകുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഈ ഒരു ഫീച്ചർ ഉടനെ തന്നെ സ്വിഗ്ഗി കൊണ്ടുവരുന്നതാണ്. നമ്മുടെ കേരളത്തിൽ എന്ന് വരുമെന്ന് നമുക്ക് അറിയില്ല. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടെക് ന്യൂസ് ഞാൻ അവസാനിപ്പിക്കുന്നു. സോ നിങ്ങൾക്ക് ടെക് ന്യൂസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം കാണും വരെ. Bye.